നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വീട്ടിലുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, വേഗം പോയിട്ട് ഈ ഒരു പൈനാപ്പിൾ കേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലൊരു സ്പോഞ്ച് കേക്ക് ബേസ് വേണം. മൈദപ്പൊടി, പാൽപ്പൊടി, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് അരിപ്പയിലൂടെ അരച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിൽ നാല് മുട്ട ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. നല്ല മഞ്ഞ കളർ മാറിയിട്ട് നല്ല വെള്ള കളറാവുന്നത് വരെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇടയ്ക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിലേക്ക് നമുക്ക് പാലും അതുപോലെ ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ചേർത്തിട്ട് വീണ്ടും അത് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടികളുണ്ടല്ലോ, മൈദപ്പൊടിയും പാൽപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി, അതെല്ലാം കൂടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് പാത്രത്തിലൊഴിക്കുക, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പൈനാപ്പിൾ പ്യൂരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് പൈനാപ്പിൾ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് അരിപ്പയിലൂടെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ചേർക്കാനുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ കേക്കിലെ ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കുക, ഐസിങ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പൈനാപ്പിളിൻ്റെ ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം അടിപൊളി പൈനാപ്പിൾ കേക്ക് റെഡിയായി. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച ശേഷം വേണം കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഐഷാസ് കിച്ചൺ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.